ബസ് ഇപ്പം വരുമോ? ബസ് ഇപ്പം വരും. നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ തരിയേരി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ പ്രഭാതം തുടങ്ങുകയാണ്. ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ ഒരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ആത്മബന്ധത്തിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ ആത്മബന്ധം ഒരു ബസ്സുമായിട്ടാണ്. ആ കഥ ഇങ്ങനെയാണ്. മാണിയൂർ തരിയേരി എന്ന ഗ്രാമത്തിലെ ഓരോരുത്തർക്കും സാബിറ എന്ന ഈ ബസ് ജീവിതയാത്രയുടെ ഭാഗം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിലെ സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം ഈ ബസ് സർവീസിന് ഒഴിച്ചുകൂടാനാവാത്ത ഇടമുണ്ട്. ഇവിടുത്തുകാരിൽ ഭൂരിപക്ഷം പേരുടെയും വളർച്ചയ്ക്കും തേരാളിയായത് ഈ ബസ് തന്നെ. ഈ ഗ്രാമത്തിലെയും പരിസര പ്രദേശങ്ങളായ തണ്ടപ്പുറം, എടവച്ചാൽ എന്നിവിടങ്ങളിലുള്ളവർക്കും ആ വലിയ ആത്മബന്ധത്തിന്റെ കഥ പറയാനുണ്ട്. കാൽനൂറ്റാണ്ട് മുൻപ് തുടങ്ങിയ ഈ ബസ് സർവീസ് ലാഭകരമല്ലാഞ്ഞിട്ടും ഇന്നും തുടരുന്നത് നാട്ടുകാരും ഈ ബസ്സും തമ്മിലുള്ള ആത്മബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. വളരെ സുസ്ഥിരമായ സേവന ജീവനക്കാരും മാനേജ്മെന്റും മുതലാളിയും സേവന രാവിലെ കുറച്ച് ആളുകൾ ഇത് സേവന സർവീസായിട്ട് ഈ കഴിയണം. ജീവനക്കാർ ഒരു ദിവസം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ തലേന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ മുതലാളിയും നല്ലൊരു സേവന തൽപരനായ ആളാണ്. കാരണം ചെറിയ ആളെയും കൊണ്ടാണ് ഈ സർവീസ് നിലനിർത്തിയത്. 25 വർഷം നല്ല സർവീസാണ്. ഈ ബസ് യാത്രയിൽ തളിർത്ത സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ അത്രമേൽ വലുതാണ്. ഇവരുടെ ജീവിതത്തിലെ സമയക്രമങ്ങൾ പോലും നിശ്ചയിച്ചതും ഈ ബസ് സർവീസാണ്. കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ ബസ് സർവീസുകൾക്ക് ഇത്തരത്തിലുള്ള നന്മയുടെ ഇഴചേരലുകളുടെ കഥ തന്നെയാണ് പറയാനുണ്ടാവുക. അതുകൊണ്ടാണ് തരിയേരിയിലെ മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബസ്സിനെയും ജീവനക്കാരെയും മാനേജ്മെന്റിനെയും ആദരിച്ചത്. ഈ ഗ്രാമത്തിൻ്റെ ജീവിതയാത്രയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ ബസ് സർവീസ്. ഒരു ആത്മബന്ധത്തിൻ്റെ കഥ പറയാനുണ്ട് ഈ ബസ് സർവീസിനും. അതുകൊണ്ട് തന്നെയാണ് ഒരു ബസ്സിനെ ആദരിക്കുക എന്ന ആശയത്തിലേക്ക് ഈ നാട്ടുകാർ എത്തിയത്. ഏട്ടാ, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകളെ ആദരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ബസ്സുകളെ ആദരിച്ച കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആദരവ് ഏർപ്പെടുത്തിയത്? നല്ലൊരു സർവീസാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നല്ല സമീപന രീതിയാണ്. തൊഴിലാളികളും എല്ലാ ദിവസം അധിക ദിവസങ്ങളിലും മുതലാളി കൂടി ആ ബസ്സിലുണ്ടാവും. എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് പിന്നെ യാത്രക്കാരോട് പെരുമാറുന്നത്, അതൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ലീവ് ദിവസം വരെ അവർ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഒരാദരവ് കൊടുത്തത്. ഒരാൾ മാത്രം ബസ്സിലുണ്ടെങ്കിലും അവർ വളരെ കണ്ടീഷനാക്കി അവരെ സ്ഥലത്ത് എത്തിച്ച് അതിന് ശേഷം മാത്രമേ അവർ തിരിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു സംരക്ഷണമുണ്ട്. സംരക്ഷണമുണ്ട്. ഏത് സമയത്തും നമ്മൾ എന്ത് വഴിക്കാക്കൂല. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളായാലും പ്രത്യേക ദിവസങ്ങളിലായാലും അവർ ഏത് ദിവസം ട്രിപ്പ് പോകണം ആദ്യം ഓടും. അത് ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തായാലും ഒരു ആ ബസ്സിലെ യാത്ര എന്ന് പറയുന്ന ഒരു സംരക്ഷണം പോലെയാണ് ഈ ഗ്രാമത്തിന് തന്നെ. ഏട്ടാ, അത് അങ്ങനെ തന്നെയാണോ? നിങ്ങൾക്ക് ഭയങ്കര സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട്? ആ, ഉണ്ട് സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ടാൾ മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ഇറക്കിയിട്ട് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അയക്കുന്ന സംഭവമുണ്ട്. പണിക്കാരാണെങ്കിൽ അവരെക്കാളും നല്ലത് പണിക്കാറും. എന്തിനും ഒരാളോടൊരു കടിച്ചെത്തുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ മറ്റോ ഒരു വേറെ ഒന്നും പറയുന്നില്ല. ബസ്സിൻ്റെ ഇത് പിടിച്ചു പോകുന്നില്ല, അങ്ങനത്തെ ഒന്നും അവർക്കില്ല. അവരെ എപ്പോഴും ഈ നിൽക്കുന്ന അവരെപ്പോഴും അവരെ കാത്ത് നിൽക്കും. അങ്ങനെയാണ് അവരെ അതുകൊണ്ടാണ് അവരെ ഇത്രയധികം വിശ്വസിച്ച് ആളെല്ലാം അവിടെ നിൽക്കുന്നത്. എവിടെ നിന്നാലും അവർ കയറ്റിക്കോളും. പിന്നെ അത് വളരെ ദൂരെ വരുമ്പോൾ നമ്മളൊന്ന് കൂക്കി വിളിച്ചാൽ അവരവിടെ നിർത്തിയിട്ട് വരച്ചിട്ട് വരും. അവധി ദിവസം അങ്ങനെ ഇല്ല. എല്ലാവരും ചില ഞായറാഴ്ച ഓടാവില്ലല്ലോ അധികം ആൾക്കാർ. നമ്മളെല്ലാ ദിവസം അവധി അല്ലെങ്കിലും വണ്ടി ഓടും. നമ്മളങ്ങനെ ദൂരെ നിന്ന് ഓടി വരുമ്പോൾ ബസ് കണ്ടാൽ അവിടെ നിർത്തിക്കളും. നമ്മളെ ആൾക്കാരെ കയറ്റും. ഏത് ആൾക്കാർ പറഞ്ഞാലും ആ ബസ് കേട്ടാറുണ്ട്. ഞാൻ 6 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ സാബിറ ബസ്സിലാണ് പോയി വരികയും ചെയ്തത്. പിന്നെ വെച്ചാൽ സ്കൂൾ പിള്ളേർ ഏകദേശം പരമാവധി എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടാണ് ബസ്സിൻ്റെ ഒരു ഇത്. സാധാരണയുള്ള ബസ് എന്ന് വെച്ചാൽ സ്കൂൾ പിള്ളേർ പരമാവധി ഒഴിവാക്കാനോ ഒക്കുക. കാരണം 2 രൂപയോ 1 രൂപയോ ഉണ്ട്, അവർക്ക് വലിയ ലാഭം. ഇതെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കുള്ള പിള്ളേറ സ്കൂൾ പിള്ളേറ പരമാവധി അവർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരെ യാത്ര. അതുകൊണ്ട് തന്നെ ആ ബസ്സിനോട് എനിക്കൊരു നല്ല ഇത്.
ഒരു ബസ് യാത്ര എന്നത് ഇന്ന് കൗതുകമുള്ള ഒരു കാഴ്ചയൊന്നുമല്ല. പക്ഷേ ഒരു ഗ്രാമീണ ജീവിതം ഒരു ബസ്സുമായി ഇഴചേർന്ന് നിൽക്കുന്നു എങ്കിൽ അതിന് ഗൃഹാതുരതയുടെ മധുരമുണ്ട്. അതുതന്നെയാണ് നാം അനുഭവിച്ചറിഞ്ഞതും. നന്ദി, നമസ്കാരം.